നമസ്കാരം, ഞാൻ രാജേഷ് കർത്ത. പ്രധാന വാർത്തകൾ. വിപണിയിൽ കുരുമുളകിന് ആവശ്യക്കാർ ഏറുന്നു. വിലയുടെ പ്രയോജനം ലഭിക്കാത്ത കർഷകർ, ഇടനിലക്കാർ ലാഭം കൊയ്യുന്നു. സർക്കാർ നേരിട്ട് കുരുമുളകൾ സംഭരിക്കണമെന്ന് കർഷകർ. കോട്ടയം പാർലമെന്റ് സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്ന UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കണമ്പിൽ. മത്സരിക്കാനുള്ള ആഗ്രഹം പാർട്ടിയെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും വിശദീകരണം. കുടിശ്ശിക ബില്ലുകൾ നൽകാത്തതിൽ പ്രതിഷേധം. ഗവൺമെന്റ് കരാറുകാർ February 1 കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തും. വാർത്തകൾ വിശദമായി. വിപണിയിൽ കുരുമുളകിന് ആവശ്യക്കാർ ഏറുമ്പോഴും പ്രയോജനം ലഭിക്കാതെ കേരളത്തിലെ കർഷകർ. വില വർധന ഉണ്ടാകുന്നുണ്ടെങ്കിലും വൻകിട കച്ചവടക്കാരും ഇടനിലക്കാരും ചേർന്നാണ് ലാഭം കൊയ്യുന്നത്. ഇത് മറികടക്കാൻ കർഷകരിൽ നിന്ന് കുരുമുളക് സംഭരിച്ച വിപണനം നടത്താൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കർഷകരുടെ ആവശ്യം. ആഭ്യന്തര വിപണിയിലും വിദേശ വിപണിയിലും കേരളത്തിലെ കുരുമുളകിന് വലിയ ഡിമാൻഡാണ് എല്ലാ കാലത്തുമുള്ളത്. ഈ വർഷം കുരുമുളകിന് നല്ല വിളവുണ്ടായി. എന്നാൽ ഇതിനനുസരിച്ചുള്ള വിപണി വില കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 700 രൂപയ്ക്ക് മുകളിൽ വിപണി വില ഉണ്ടെങ്കിലും 520 മുതൽ 570 രൂപ വരെയാണ് നിലവിൽ കർഷകന് കിലോയ്ക്ക് കുരുമുളകിന് ലഭിക്കുന്നത്. ഇടനിലക്കാരും വൻകിട കച്ചവടക്കാരും മുഖേന സംഭരിച്ച് വിപണിയിൽ എത്തിക്കുന്നതിനാൽ കുരുമുളകിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടുന്ന വില ലഭിക്കുന്നുമില്ല. കുരുമുളക് ചെടിയുടെ കേടും കാലാവസ്ഥാ വ്യതിയാനവും ഒപ്പം ഉയർന്ന കൂലി ചെലവും അടക്കമുള്ള പ്രതിസന്ധികളെ മറികടന്ന് കൃഷി നടത്തുന്ന കർഷകന് ചെറിയ ആശ്വാസം മാത്രമാണ് വില വർധന കൊണ്ട് ഉണ്ടാകുന്നത്. സർക്കാർ കർഷകരിൽ നിന്നും കുരുമുളക് നേരിട്ട് സംഭരിച്ചാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുമെന്ന് ഇവർ പറയുന്നു. കുരുമുളക് കൃഷി ഓരോ വർഷം കഴിയും തോറും കുറഞ്ഞു വരികയാണ്. മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഗുണനിലവാരം കുറഞ്ഞതെങ്കിലും ഇറക്കുമതി നടക്കുന്നതിനാലാണ് കേരളത്തിൽ അടക്കമുള്ള കുരുമുളക് കർഷകർക്ക് ഉയർന്ന വില ലഭിക്കാത്തത്. ഇടനിലക്കാരും വൻകിട കച്ചവടക്കാരും മുഖേന സംഭരിച്ച് വിപണിയിൽ എത്തിക്കുന്നതിനാൽ കുരുമുളകിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടുന്ന വില ലഭിക്കുന്നില്ലെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ് പറഞ്ഞു. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ബ്രാൻഡായിട്ട് കുരുമുളകിനെ എടുത്താൽ അത് അതിൻ്റെ വിപണി വിദേശത്തും അതുപോലെ തന്നെ ആഭ്യന്തര വിപണിയിലും ഉണ്ടാകുകയും ഇവിടുത്തെ കർഷകന് ഒരു 700 രൂപ അടിസ്ഥാന വില ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ഇന്ന് നിലവിൽ സർക്കാരുകൾ ഒന്നും തന്നെ ഒരു നടപടിയും, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് ഈ പ്രതിസന്ധിക്കെല്ലാം പ്രധാന കാരണമെങ്കിലും, സംസ്ഥാന സർക്കാരിന് ഇന്നത്തെ സാഹചര്യത്തിൽ വിപണിയിൽ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് കുരുമുളക് കർഷകരെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സംസ്ഥാന സർക്കാർ ചെയ്താൽ ഇവിടുത്തെ കേരളത്തിലെ പ്രതിസന്ധിയിലായിരിക്കുന്ന കാർഷിക മേഖലയ്ക്ക് വലിയ ഒരു ഉണർവാകുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഉയർന്ന കൂലി ചെലവും കുരുമുളക് ചെടികളുടെ കേടും നിയന്ത്രിക്കാൻ കഴിയാത്തതും കൂടി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വിപണിയിൽ ഇടപെട്ട് സംഭരണം ഏറ്റെടുക്കണമെന്ന ആശയവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കോട്ടയം പാർലമെന്റ് സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്നും മത്സരിക്കാനുള്ള ആഗ്രഹം പാർട്ടി ചെയർമാനെ അറിയിച്ചിട്ടുണ്ടെന്നും UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ വ്യക്തി യൂത്ത് ഫ്രണ്ട് ഭാരവാഹിയല്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. പാർട്ടി കൂടിയാലോചന നടത്തി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഞങ്ങളുടെ സീറ്റ് ചർച്ച UDF ആയിട്ടുള്ള ചർച്ച പൂർത്തീകരിച്ച് വരുന്നേ ഉള്ളൂ. 20 ഇന്നോ നാളെ ചർച്ചയുണ്ട്. അതിനുശേഷം പാർട്ടി നേതൃയോഗം ചേർന്നാണ് സ്ഥാനാർത്ഥി. ഞങ്ങളൊക്കെ വിളിച്ചിരുത്തി ആലോചിച്ച് മാത്രമേ പാർട്ടി ചെയർമാൻ അത് പ്രഖ്യാപിക്കുള്ളൂ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ എല്ലാവരും പരിഗണനയിലുണ്ട്. ഈ പറഞ്ഞ ആഗ്രഹമുള്ളവരെല്ലാം പരിഗണന ലിസ്റ്റിലുള്ളവരാണ്. അപ്പോൾ അതിന് ആര് വേണം, ആർക്കാണ് ഏറ്റവും വിജയസാധ്യത എന്നുള്ളത് പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കും. അത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായി പാർട്ടി ചെയർമാനെ പാർട്ടി ചുമതലപ്പെടുത്തും. അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കും. കോട്ടയം പാർലമെന്റ് സീറ്റ് സംബന്ധിച്ച സജി മഞ്ഞക്കടമ്പലിനെതിരായി പ്രസ്താവന നടത്തിയത് യൂത്ത് ഫ്രണ്ട് എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തിയാണെന്ന് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് അജിത് മുതിരിമല വ്യക്തമാക്കി. കോട്ടയം പാർലമെന്റ് സീറ്റിൽ മത്സരിക്കാൻ സജി മഞ്ഞക്കടമ്പിൽ അർഹനാണെന്നും അജിത് മുതിരിമല പറഞ്ഞു. രംഗത്ത് വന്നയാൾ യൂത്ത് ഫ്രണ്ടുമായി യാതൊരു ബന്ധമുള്ള ആളല്ല. 2 വർഷം മുമ്പ് യൂത്ത് ഫ്രണ്ടിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. പുള്ളിക്ക് ഇത് പറയുവാനുള്ള യാതൊരു അർഹതയില്ല. സജി മഞ്ഞക്കടമ്പന് സീറ്റ് ചോദിക്കുവാൻ അർഹതയുള്ള ആളാണ്. സീറ്റ് ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ജയസാധ്യത നോക്കി തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി ചെയർമാൻ PJ Joseph സാറ് തീരുമാനിക്കുന്നതനുസരിച്ച് ആരാണ് മത്സരിക്കേണ്ടതെന്ന് തീരുമാനിക്കും. അപ്പോൾ യൂത്ത് ഫ്രണ്ടും പാർട്ടിയെല്ലാം ഒറ്റക്കെട്ടായി അതിനുവേണ്ടി ഇറങ്ങും. കുടിശ്ശിക ബില്ലുകൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഗവൺമെന്റ് കരാറുകാർ February 1 കോട്ടയം കളക്ട്രേറ്റ് മുന്നിൽ ധർണ നടത്തും. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സണ്ണി ചെന്നിക്കര ധർണ ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടിശ്ശിക ബില്ലുകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് February 1 കളക്ട്രേറ്റ് ധർണ നടത്തും. കുടിശ്ശിക തുക ഉടൻ നൽകുക, ബിൽ ഡിസ്കൗണ്ടിന് പലിശ ഒഴിവാക്കുക, ലൈസൻസ് ഫീസ് സെക്യൂരിറ്റി 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക, അശാസ്ത്രീയമായ സ്പെസിഫിക്കേഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് LDGD ഇറിഗേഷൻ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലായി 16,000 കോടി രൂപയും
കേരള വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷൻ പദ്ധതിയിൽ 4,000 കോടിയും കുടിശ്ശിക തുക ലഭിക്കാനുണ്ട്. പ്രളയത്തെ തുടർന്ന് സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നതായ പ്രത്യേക പാക്കേജായി നടത്തുന്ന റീബിൽഡ് കേരള പ്രവൃത്തികൾക്കും ഫണ്ട് അനുവദിക്കുന്ന MLA മാരുടെ പ്രത്യേക ഫണ്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന പ്രവൃത്തികൾക്ക് പോലും പണം ലഭിക്കുന്നില്ലെന്നും കരാറുകാർ പറയുന്നു. അപ്പോൾ ഞങ്ങളെ കരാറുകാരെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പലിശക്കെടുത്ത പണങ്ങളൊക്കെയാണ് ഈ മേഖലയിൽ കരാറുകാരെ പിടിച്ചു നിൽക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിലോട്ട് ഒരിക്കലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഞങ്ങളുടെ അസോസിയേഷൻ്റെ സംസ്ഥാന നേതൃത്വ തീരുമാന പ്രകാരം ഈ February 1 എല്ലാ ജില്ലകളിലും കലക്ടറേറ്റിലേക്ക് മാർച്ചുകൾ നടത്തുകയും ധർണ സംഘടിപ്പിക്കുകയും ഈ പ്രതിഷേധം ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടിരുന്നത് March 1 ടെൻഡറുകൾ ബഹിഷ്കരിക്കുകയും വർക്കുകൾ നിർത്തിവെക്കുകയും ചെയ്യുമെന്നും ഇവർ പറഞ്ഞു. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അനിൽ കെ കുര്യൻ, ജില്ലാ സെക്രട്ടറി മാത്തച്ഛൻ വാടാന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം നാടിന്റെ ഉത്സവമായി പുരോഗമിക്കുന്നു. രാവിലെ ശ്രീബലി ഉത്സവബലി ചടങ്ങുകൾ നടന്നു. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം നാടിന്റെ ഉത്സവമായി പുരോഗമിക്കുന്നു. ദേശാധിപനും നാടിന്റെ ആശ്രയവുമായ ചിറക്കടവ് ശ്രീ മഹാദേവന്റെ തിരുവുത്സവം ചിറക്കടവ് ദേശത്തിന് മാത്രമല്ല കോട്ടയം ജില്ലയുടെ തന്നെ ഉത്സവമാണ്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് ഭക്തരാണ് ദിവസവും മഹാദേവനെ കണ്ട് തൊഴുത അനുഗ്രഹം തേടുന്നത്. 6-ാം ഉത്സവ ദിനമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശ്രീബലി ചടങ്ങുകൾ നടന്നു. തുടർന്നായിരുന്നു ഉത്സവബലി ചടങ്ങുകൾ. ക്ഷേത്ര നാലമ്പലത്തിനകത്തും പുറത്തുമുള്ള ബലിക്കല്ലുകളിലും ദേവന്റെ പരിവാരങ്ങൾക്കും മറ്റു ഭൂതഗണങ്ങൾക്കും നിവേദ്യം അർപ്പിക്കുന്ന ചടങ്ങാണ് ഉത്സവബലി. 100 കണക്കിന് ഭക്തരാണ് ഉത്സവബലി തൊഴുതു മടങ്ങിയത്. February 1 വ്യാഴാഴ്ചയാണ് പള്ളിവേട്ട. വെള്ളിയാഴ്ച 6-ാട്ടോടെ ഉത്സവം കൂടി ഇറങ്ങും. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. അപൂർവ രോഗം ബാധിച്ച് കുട്ടികളെ വളർത്താൻ വഴിയില്ലാതെ ദയാവധത്തിന് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി മാതാപിതാക്കൾ. കൊഴുവനാൽ സ്വദേശികളായ സ്മിതയും ഭർത്താവും മനുവും 3 മക്കളും അടങ്ങുന്ന കുടുംബമാണ് ദയാവധത്തിന് അനുമതി തേടുന്നത്. ജീവിക്കാൻ മാർഗങ്ങളില്ലാത്തതിനാൽ ദയാവധത്തിന് കോടതിയിൽ അനുമതി തേടി ഒരു കുടുംബം. കൊഴുവനാൽ പഞ്ചായത്ത് 10-ാം വാർഡിലെ സ്മിത ആന്റണിയും ഭർത്താവ് മനുവും 3 മക്കളുമടങ്ങുന്ന കുടുംബമാണ് ദയാവധത്തിന് അനുമതി തേടാൻ ഒരുങ്ങുന്നത്. സ്മിതയുടെ ഇളയ 2 കുട്ടികളായ സാൻഡ്രിൻ, സാൻഡിനോ എന്നിവർ അപൂർവ രോഗബാധിതരാണ്. ഡൽഹിയിൽ നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന സ്മിതയും ഭർത്താവും കുട്ടികളിൽ അപൂർവ രോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയത്. വീടും സ്ഥലവും ഈടുവച്ച് വായ്പയെടുത്തും സുമനസുകളുടെ സഹായത്തോടെയുമായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. എന്നാൽ കുട്ടികളുടെ ചികിത്സയ്ക്കും ദൈനംദിന ചെലവുകൾക്കും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ജോലിക്കായി പല വാതിലുകൾ മുട്ടിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും ദമ്പതിമാർ പറയുന്നു. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു ജോലിക്കായിട്ട് ഒരു അപേക്ഷ നൽകി 5/11/2022 ഈ അപേക്ഷ പഞ്ചായത്തിലെ കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ച് 26/11/2022 ഐക്യകണ്ഠേന തീരുമാനിച്ച് ഈ പറയുന്ന തീരുമാനം സർക്കാരിലേക്ക് നൽകുന്നതിനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി. എന്നാൽ 1 വർഷവും ഇപ്പോൾ 3 മാസവും ആകുന്നു ഈ പറയുന്ന ഈ ഒരു ഫയല്. ഇവർ പറഞ്ഞിരിക്കുന്നത് 3 സ്ഥലങ്ങളിലേക്ക് ഇവര് 26/11/2022 അയച്ചു എന്നതാണ്. 1 ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയം, 2 പഞ്ചായത്ത് ഡയറക്ടർ തിരുവനന്തപുരം, 3 പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയം. ഇത്രയും സ്ഥലത്താണ് അവർ അയച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. എന്നാൽ നാളെ ഇതുവരെ ഞങ്ങൾക്ക് അതിന്റെ ഈ ഫയലുകൾ അവിടെ ലഭിച്ചതായിട്ട് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. ഇവിടങ്ങളിലെല്ലാം ഞങ്ങൾ വിവരാവകാശം വെച്ച് ചോദിച്ചപ്പോൾ നമുക്ക് ലഭിക്കുന്ന മറുപടി ഞങ്ങൾക്ക് ഈ ഫയലുകൾ ഒന്നും ലഭ്യമല്ല എന്നതാണ്. പഞ്ചായത്തിൽ അപേക്ഷ നൽകിയതിനെ തുടർന്ന് കൊഴുവനാൽ പഞ്ചായത്ത് കമ്മിറ്റി സ്മിതയ്ക്ക് ജോലി നൽകാൻ തീരുമാനിച്ചിരുന്നു. പഞ്ചായത്ത് സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിനെ അറിയിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാകാത്തത് ജോലി ലഭിക്കുന്നതിന് തടസ്സമായി. പിന്നീട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതിന് ശേഷമാണ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ ജോലി നൽകുന്ന കാര്യം വീണ്ടും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ദയാവധത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുന്നതെന്ന് സ്മിതയും സേവ് ദി ഫാമിലി പ്രസിഡന്റ് കെ മുജീബ്, വൈസ് പ്രസിഡന്റ് ഐ നൌഷാദ്, ട്രഷറർ ജോഷുവ ചാക്കോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടയം. അന്യം നിന്ന കരിമ്പ് കൃഷിക്ക് കരൂരിൽ പുനർജീവനം. കരൂർ പഞ്ചായത്തിലെ കൃഷിക്കാരുടെ കൂട്ടായ്മയായ മധുരിമ കൃഷിക്കൂട്ടമാണ് കരിമ്പ് കൃഷിക്ക് മേൽനോട്ടം നിർവഹിക്കുന്നത്.
കരൂർ പഞ്ചായത്തിലെ തൊണ്ടിയോടി ചെറുനീളം പാടശേഖരത്തിലെ 2.5 ഹെക്ടർ സ്ഥലത്താണ് കരിമ്പ് കൃഷി നടത്തുന്നത്. ഇതിന് ആവശ്യമായ നടീൽത്തണ്ട് മറയൂരിൽ നിന്നാണ് കർഷകർ സമാഹരിച്ചത്. ഈ വിഭാഗത്തിലെ 86,032 ഇനത്തിൽപ്പെട്ട നടീൽത്തണ്ടാണ് ഉപയോഗിക്കുന്നത്. സംസ്ഥാന കൃഷിവകുപ്പ്, ഹോർട്ടികൾച്ചർ മിഷൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് കൃഷി നടത്തുന്നത്. കരൂർ പഞ്ചായത്തിലെ കൃഷിക്കാരുടെ കൂട്ടായ്മയായ മധുരിമ കൃഷി കൂട്ടായ്മയാണ് കരിമ്പ് കൃഷിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. കരിമ്പ് ഇവിടെ തന്നെ സംസ്കരിച്ച് ശർക്കര, പാനി, ശീതളപാനീയം ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, കൃഷിവകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നും നല്ല പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് കർഷകർ പറഞ്ഞു. 12 മാസം കഴിഞ്ഞാൽ ഇതിന്റെ വിളവെടുക്കാൻ കഴിയും. കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് കരിമ്പ് കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നും കർഷകർ പറഞ്ഞു. സന്തോഷ് KB, ജോസ് പൊന്നത്ത്, KK ശശീന്ദ്രൻ, KP സജി, MD സജി എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തുന്നത്. നടീൽ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് അനന്യ രാമൻ ഉദ്ഘാടനം ചെയ്തു. കരിമ്പ് കൃഷി നടീൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ഏറ്റുമാനൂർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റുമാനൂരിൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വാർഷിക ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പഠിച്ചു വളരുന്നതിനായി സംസ്ഥാന സർക്കാർ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ വന്നിരിക്കുന്നു. 2, ആദ്യത്തെ സയൻസ് പാർക്ക് കേരളത്തിൽ വന്നിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്നവേഷൻ സെന്ററുകളും ഇൻക്യുബേഷൻ സെന്ററുകളും ആരംഭിച്ചിരിക്കുന്നു. പുതിയ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി ഇപ്പോൾ ആരംഭിച്ചത് റോബോട്ടിക് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് അതിനൂതനമായ ആശയങ്ങളും ഒപ്പം അതിന്റെ പ്രായോഗിക രൂപവും സംസ്ഥാന ഗവൺമെന്റ് ഉയർത്തിക്കൊണ്ട് പ്രത്യേകിച്ചും പട്ടികവർഗ വികസന വകുപ്പിൽ നമുക്ക് വലിയ രൂപത്തിലുള്ള മുന്നേറ്റം കുറിക്കുകയാണ്. ചടങ്ങിൽ ഏറ്റുമാനൂർ നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ് പടിക്കര അധ്യക്ഷത വഹിച്ചു. തോമസ് ചാഴിക്കാടൻ MBയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15.37 ലക്ഷം രൂപ ഉപയോഗിച്ച് വാങ്ങിയ സ്കൂൾ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് തോമസ് ചാഴിക്കാടൻ MP നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റിപ്പബ്ലിക് ദിന വാരാചരണത്തോടനുബന്ധിച്ച് മീനച്ചിൽ താലൂക്കിലെ മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരം. പാലാ റോട്ടറി ക്ലബാണ് ഇവരെ ആദരിച്ചത്. 75th റിപ്പബ്ലിക് ദിന വാരാചരണത്തിനോടനുബന്ധിച്ച് മീനച്ചിൽ താലൂക്കിലെ മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരം അർപ്പിച്ച് പാലാ റോട്ടറി ക്ലബ്ബ് മൺമറഞ്ഞവരുടെ ഭവനങ്ങളിൽ എത്തി അടുത്ത ബന്ധുക്കൾക്ക് മൊമെന്റോകൾ കൈമാറി. RV തോമസ്, ജോർജ് തോമസ് കൊട്ടുകാപ്പിള്ളി, KM ചാണ്ടി, ജോസഫ് പൂവത്തുങ്കൽ, തോമസ് മാണി കരിങ്ങോഴയ്ക്കൽ, MC ജോർജ് മനയാനി, മാത്തച്ഛൻ കുരുവിനാക്കുന്നൽ, അക്കാമ ചെറിയാൻ, റോസമ്മ പുന്നൂസ്, KC വർക്കി, ചെറിയാൻ കാപ്പൻ, MM ജോസഫ് മണർകാട്ട് എന്നിവർക്കാണ് ആദരം അർപ്പിച്ചത്. KM മാണിയുടെ ഭാര്യയായ കുട്ടിയമ്മ മാണിക്ക് കരിങ്ങോഴയ്ക്കൽ തറവാട്ടിലെത്തി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോസ് കുരുവിള തോമസ് മാണി കരിങ്ങോഴക്കലിന്റെ പേരിലുള്ള മൊമെന്റോ നൽകി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ ജോസ് കെ മാണി MP, റോട്ടറി ക്ലബ് ഭാരവാഹികളായ പ്രസിഡന്റ് ഡോക്ടർ ജോസ് കുരുവിള, സന്തോഷ് മാട്ടേൽ, സെബാസ്റ്റ്യൻ ജോസഫ് മറ്റത്തിൽ, റോട്ടറി സെക്രട്ടറി ജിമ്മി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. കാഞ്ഞിരപ്പള്ളി പാറത്തോട് പഞ്ചായത്ത് 1st ward ഔരക്കനാട് 15-26-169 നമ്പർ റേഷൻ കടയ്ക്ക് സ്ഥിര ലൈസൻസിയെ നിയമിക്കാൻ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ, സഹകരണ സംഘങ്ങൾ, വനിതാ കൂട്ടായ്മകൾ എന്നിവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ February 22 പകൽ 3 ജില്ലാ സപ്ലൈ ഓഫീസിൽ നൽകാം. www.civilsupplieskerala.gov.in എന്ന വെബ്സൈറ്റിലും ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും അപേക്ഷാ ഫോൺ ലഭിക്കും. ഫോൺ 04-81-256-0371. ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡിൽ 300 അസിസ്റ്റന്റ് ഒഴിവുകളുണ്ട്. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കുന്ന സ്ഥാപനത്തിന് പ്രാദേശിക ഭാഷയിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പ്രിലിമിനറി, മെയിൻ എന്നിങ്ങനെ 2 ഘട്ടങ്ങളിൽ പരീക്ഷ ഉണ്ടാവും. പരീക്ഷ ഒബ്ജക്റ്റീവ് മാതൃകയിൽ 1 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷ 100 മാർക്കിൻ്റെതാണ്. അപേക്ഷ February 1 സ്വീകരിക്കും. അവസാന തീയതി 15. വിശദവിവരങ്ങൾക്ക് www.newindia.co.in. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വിപണിയിൽ കുരുമുളകിന് ആവശ്യക്കാർ ഏറുന്നു. വിലയുടെ പ്രയോജനം ലഭിക്കാത്ത കർഷകർ, ഇടനിലക്കാർ ലാഭം കൊയ്യുന്നു. സർക്കാർ നേരിട്ട് കുരുമുളകൾ സംഭരിക്കണമെന്ന് കർഷകർ. കോട്ടയം പാർലമെന്റ് സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്ന UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കണമ്പിൽ. മത്സരിക്കാനുള്ള ആഗ്രഹം പാർട്ടിയെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും വിശദീകരണം. കുടിശ്ശിക ബില്ലുകൾ നൽകാത്തതിൽ പ്രതിഷേധം. ഗവൺമെന്റ് കരാറുകാർ 1 February കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.